നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു. ക്വിറിനിയോസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെടുത്ത് നടന്നു. പേരെഴുതിക്കുവാനായി ഓരോരുത്തരും താൻ താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഉൾത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്വത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പകരത്തിൽ കാണാൻ പാരവദൂതന്മാർ ചൊന്ന മഹാഭുതമിന്നവിടെ ദൈവകുമാരകനെ ചെറുപുൽപ്പൂപ്പിൽ ജനനി മരികിൽസേക്കും കേവലമൊരു ചെറുപുൽപ്പൂപ്പിൽ ജനനി മരികിൽസേക്കും അന്ധകാരത്തെ വിശ്വസിച്ചിരുന്ന മനുഷ്യരൊക്കെ പ്രകാശമായിട്ടാണ് മിശിഹാ ലോകത്തിൽ അവതരിച്ചത്. പഴയ നിയമത്തിലെ ദൈവം ഉൾപ്പെടുപ്പിൽ പ്രത്യക്ഷനായി ദൈവം മോശയെ വിമോചനത്തിന്റെ സത്വാർത്ഥ അറിയിച്ചു. രക്ഷകന്റെ ആഗമനം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യവംശത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മനുഷ്യരെ തമ്മിൽ ദൈവവുമായി മനരഞ്ജിപ്പിക്കുന്ന മധ്യസ്ഥനാണ് മിശിഹ. പാപാന്ധകാരത്തെ ഇല്ലാതാക്കുന്ന പ്രകാശമായിട്ടാണ് അവിടുന്ന് ബത്ലഹേമിൽ ജനിച്ചതെന്ന സത്യമാണ് തീ വിളിച്ച ശുശ്രൂഷയിലൂടെ സഭ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. പാടുന്നല്ലോ, ഹല്ലേലൂയ്യ, പാടുന്നല്ലോ, പെണ്ണിൽ നിന്നും മണ്ണിൽ വന്ന രാജാവിനായി.
പ്രശ്നം.